ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മുടെ പ്രേം ഗാർഡനിലെ ചെടികളെ ഓരോ ദിവസം ഞാനിങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയല്ലേ. അപ്പം നമ്മുടെ ഗാർഡനിൽ പല വെറൈറ്റിയിലുള്ള പൂക്കൾ, പലതരം പൂക്കളുണ്ട്. അതിൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ജമന്തിപ്പൂക്കളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ഇടാൻ പോകുന്നത്. ജമന്തിപ്പൂക്കൾ ഒരു നാലഞ്ച് കളർ നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിൽ ഗാർഡൻ കാണാൻ ഒരുപാട് നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിലുള്ള ഈ ജമന്തിപ്പൂക്കൾ കുറേ ദിവസങ്ങൾ നിൽക്കുന്ന പൂക്കളാണ്. അത് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു നാലഞ്ച് കളറ് ഇപ്പോഴുണ്ട്. കുറച്ചും കൂടി ഉണ്ടായിരുന്നു, അതൊക്കെ സെയിലായി പോയിട്ടുണ്ട്. അപ്പോൾ ഈ ചെടികളുടെ ഈ ആദ്യം നിൽക്കുന്നത് പോലെ തന്നെ പിന്നീടും പൂക്കൾ ഉണ്ടാകാൻ ഉള്ള കുറച്ച് ടിപ്സാണ് ഞാനിന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഈ ജമന്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ മൊട്ടുകൾ ധാരാളം ഉണ്ടായിട്ട് കുറേ ദിവസം ആ മൊട്ടുകൾ അങ്ങനെ വിരിയാൻ കുറച്ച് താമസമെടുക്കും. പക്ഷേങ്കിൽ ആ മൊട്ടുകൾ തന്നെ നിൽക്കുന്ന കാണാൻ വളരെ ഭംഗിയാണ്. ആ മൊട്ടുകൾ പിന്നെ വിരിഞ്ഞതിന് ശേഷവും നമ്മുടെ ഈ പൂക്കൾ ഇതുപോലെ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത് കുറേ ദിവസം നമ്മുടെ ഈ ചെടിയിലുണ്ടാകും. അത് ഒന്ന് വാടുകയായിട്ട് ഒന്നുമില്ല, നല്ല ഫ്രഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആദ്യം എങ്ങനെയുണ്ടോ അതുപോലെ തന്നെ കുറേ ഏകദേശം ഇത് ഒരു മാസമായിട്ടുണ്ട് ഈ പൂക്കൾ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഒരു വാട്ടലൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇത് കുറേ ദിവസം ഈ ചെടിയിലിങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. അപ്പം നമ്മൾ ആദ്യം വാങ്ങിക്കുമ്പം തന്നെ ഇതുപോലെ കുറേ പൂക്കൾ ഉണ്ടാകുമല്ലോ. നമ്മൾ ചെടികൾ വാങ്ങുമ്പം പൂക്കൾ, നല്ല പൂക്കളുള്ള ചെടി നോക്കിയാണ് ആദ്യം നമ്മൾ വാങ്ങുന്നത്. അപ്പം ഇത് ഈ പൂക്കൾ കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരു മാസത്തിലധികം ഈ പൂക്കൾ നമ്മുടെ ചെടിയിലുണ്ടാകും. അത് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ പൂക്കൾ വരാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മളപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടെ ഒന്നുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ഈ ചെടി നമുക്ക് നോക്കാം. ഈ ചെടിയിലെ ആദ്യത്തെ പൂക്കളാണ് ഇത്, ഈ നിൽക്കുന്നത്. ഈ മൊട്ടുകളും ഇങ്ങനെ ഇതുപോലെ നിന്ന മൊട്ടുകൾ വീണ്ടും നമുക്ക് പൂക്കളായിട്ട് വന്നതാണ് ഇത്. ഇടയ്ക്കൊക്കെ ഇപ്പോഴും മൊട്ടുകളുണ്ട്. അപ്പം ഇത് ആദ്യത്തെ ഈ പൂവുകൾ കഴിഞ്ഞാൽ, അതായത് ഏകദേശം ഒന്നൊന്നര മാസത്തിൽ അധികം തന്നെ ഈ പൂക്കൾ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. ആദ്യം മൊട്ടുകളായിട്ട് കുറേ നിൽക്കും, അത് കഴിയുന്ന ഉടനെ ഈ പൂക്കൾ വന്നിട്ട് അതും ഒരു മാസത്തിലധികം നമുക്കിങ്ങനെ നല്ല വളരെ ഭംഗിയായിട്ട് തന്നെ നിൽക്കും, നല്ല ഫ്രഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത്, അല്ലാതെ വാടിക്കരിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെങ്കിൽ ഈ ചെടി കുറേ ദിവസങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, കാരണം ഇതിന് മുമ്പുള്ള കുറേ ചെടികൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു, അതിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ചെടിയിലെ പൂക്കളൊക്കെ കഴിയുമ്പോൾ വീണ്ടും അത് പൊട്ടിക്കിളിക്കാനായിട്ട് പൊട്ടി ബ്രാഞ്ചസൊക്കെ, പുതിയ ബ്രാഞ്ചസൊക്കെ വന്ന് ഇതുപോലെ മൊട്ടുകളായിട്ട് വീണ്ടും ഇതിലേക്ക് നല്ല പൂക്കൾ വീണ്ടും വരും. അതെങ്ങനെയാണെന്നുള്ളൊരു വീഡിയോയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചെടി വാങ്ങി കുറച്ച് പൂക്കളൊക്കെ ആയി, അത് നല്ല കുറേ ദിവസം നിൽക്കുമല്ലോ. അതിനുശേഷം വീണ്ടും ആ പൂക്കൾ പോയി കഴിഞ്ഞിട്ട് ഇത് ഞാൻ വേറെ ചട്ടിയിലേക്കൊക്കെ ഈ ചെടിയൊന്ന് മാറ്റി വെച്ച് നോക്കാറുണ്ടായിരുന്നു. പക്ഷേങ്കിൽ രണ്ടാമതത് കൂടുതലും ചെടികളെൻ്റെ കരിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്കും അനുഭവം ഉണ്ടായേക്കാം, ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ ചെടികളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട്. കാരണം ജമന്തി പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് നിന്നിട്ട് വീണ്ടും എന്താ ഇതിങ്ങനെ വരുന്നതെന്നുള്ളൊരു ഒരു വിഷമമൊക്കെ നമുക്കുണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ചെടി, അതായത് ഈ ഒരു ചെടി വീണ്ടും ഇതിലേക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇതിലെ പൂക്കളൊക്കെ ഉണങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ? ഇപ്പോൾ ഇല മാത്രമേ ഉള്ളൂ നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഈ ഉണങ്ങി നിൽക്കുന്ന പൂക്കളെയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതായത് ആ ഉണങ്ങി നിൽക്കുന്ന പൂക്കളുടെ തണ്ടാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഇലകളും നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെ നിറയെ പൂക്കളുള്ള ഒരു ചെടിയായിരുന്നു ഈ നമ്മുടെ ഉണങ്ങി നിൽക്കുന്ന ചെടി. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് മാത്രമാണ് ഇത്രയും ദിവസം ഞാനിത് നിർത്തിയിരുന്നത്. അതിലെ പൂക്കളൊക്കെ കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് വെള്ള ജമന്തി ആയിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റാനാണ് പോകുന്നത്. അപ്പോൾ ഈ പൂ
വിരിഞ്ഞ് ഈ പൂ ഉണങ്ങി നിൽക്കുന്ന പൂവിൻ്റെ ഈ തണ്ട് കണ്ടില്ലേ, ആ തണ്ടിൻ്റെ അടിഭാഗത്തു നിന്ന് വേണം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാൻ. അല്ലാതെ പൂ മാത്രമായിട്ട് കട്ട് ചെയ്യില്ല ഒരിക്കലും. ഇത്രയും തണ്ട് നീളത്തിൽ എടുത്തിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. കണ്ടോ, അത്രയും ഭാഗം നമ്മളങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ അതിന് അടിയിൽ നിന്നും നമ്മൾ വെട്ടി മാറ്റിയില്ലേ, അതിനടിയിൽ നിന്നും ഇനി പുതിയ ബ്രാഞ്ചസ് ഉണ്ടായി വരും നമുക്ക്. അപ്പോൾ ഈ ഒരു തണ്ട് നമ്മൾ പൂവ് ഉണങ്ങിയ പൂവും അതിൻ്റെ താഴ്വശത്ത് നിന്നും ആ ഒരു തണ്ട് അത്രയും നമ്മൾ മുറിച്ച് കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ബ്രാഞ്ചസ് ഉണ്ടാകുകയുള്ളൂ. അവിടെ നിൽക്കുന്ന ചെറിയ ഇലകളും നമുക്ക് വെട്ടി മാറ്റിക്കളയാം. അപ്പോൾ ആ ഇലകളും കൂടെ മാറ്റി കഴിയുമ്പോഴത്തേക്കും പുതിയ പുതിയ ബ്രാഞ്ചസ് വരും. മാത്രമല്ല, നമ്മൾ ഇനിയിപ്പോൾ ഇട് വളമൊക്കെ കൊടുക്കില്ലേ, ആ വളമൊക്കെ അല്ലെങ്കിൽ ഈ ഇല വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നീളത്തിൽ തന്നെ നമ്മൾ ആ പൂവ് ഉണങ്ങിയ പൂവിൻ്റെ തണ്ട് അടിയിൽ നിന്നും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കണം. അപ്പോൾ നമുക്ക് എത്ര പൂക്കൾ അതിൽ ഉണങ്ങി നിൽക്കുന്നുണ്ടോ അത്രയും പൂക്കളുടെ തണ്ടും നമ്മൾ വെട്ടി മാറ്റി അതിനുള്ളിലെ വലിയ വലിയ ഇലകളും വെട്ടി മാറ്റിക്കൊടുക്കണം. അപ്പം നമ്മൾ പൂക്കളെല്ലാം വെട്ടി മാറ്റിയതോടൊപ്പം തന്നെ ഇനി ഇതിലുള്ളിലെ ഇലകളും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തണ്ടോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ഇലകളൊക്കെ മാറ്റി കഴിയുമ്പോഴത്തേക്കും ഇനിയും നമുക്ക് പുതിയ ബ്രാഞ്ചസ് ഒരുപാട് ഉണ്ടായി വരും. എന്നിട്ട് അതിലൊക്കെ നല്ല മൊട്ടുകൾ, കുറേ മൊട്ടുകൾ, അങ്ങനെയുള്ള ഒരു ചെടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ വലിയ ഇലകളൊക്കെ സൈഡിൽ നിൽക്കുന്നതൊക്കെ ഒന്ന് വെട്ടി മാറ്റാം. വേണമെങ്കിൽ ആ ഇലകളൊക്കെ നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ, അത് വളമായിട്ട് തന്നെ വന്നോളും പിന്നീട്. അപ്പോൾ ഈ ഒരു ടിപ്സ് എനിക്ക് പറഞ്ഞു തന്നത്, അതായത് നമ്മളിപ്പം ഒരു ഗാർഡൻ കുറച്ചും കൂടി ഒന്ന് വിപുലീകരിച്ചല്ലോ, അപ്പോൾ നമ്മുടെ പുതിയതായിട്ട് നമ്മൾ ഒരു ഹോൾസെയിൽ ഗാർഡനിൽ നിന്നുമാണ് നമ്മളിപ്പോൾ ചെടികളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അവർ ചെടികൾ കൊണ്ടുവന്ന സമയത്ത് ഞാനിങ്ങനെ അവരോട് പറഞ്ഞു, ഇങ്ങനെ ജമന്തി മാത്രമല്ല കേട്ടോ, റോസ് അതുപോലെ തന്നെ ഡയാന്തിസ് എല്ലാ ചെടികൾക്കും നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എൻ്റെ റോസൊക്കെ ആണെങ്കിലും കുറച്ചൊക്കെ ആദ്യമൊക്കെ എടുക്കുന്നതൊക്കെ ഉണങ്ങിപ്പോകുമായിരുന്നു. അപ്പോൾ അവരാണ് എനിക്ക് പറഞ്ഞു തന്നത്, നമ്മൾ പൂക്കൾ കഴിയുമ്പോൾ ആ പൂക്കളെല്ലാം കട്ട് ചെയ്യുമ്പോൾ ആ പൂക്കൾ മാത്രമായിട്ടല്ല കട്ട് ചെയ്യേണ്ടുന്നത്, അതിൻ്റെ അടി ഭാഗത്തോട്ട് വരുന്ന ആ തണ്ട് കുറച്ച് നീളത്തിൽ തന്നെ അത് കട്ട് ചെയ്ത് കുറച്ച് ഇലയും കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞ് പിന്നീട് നമ്മൾ വളം കൊടുക്കുമ്പോൾ നമ്മുടെ ചെടി ഒന്നുകൂടെ നല്ല രീതിയിൽ വളർന്നു വന്നിട്ട് അതിൽ പിന്നീട് പൂക്കളുണ്ടാകുമ്പോൾ ഒരുപാട് മൊട്ടോടുകൂടിയ പൂക്കളാണ്, മൊട്ടുകളും പൂക്കളുമായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പം നമ്മൾ ജമന്തി ആയാലും ഡയാന്തിസ് ആയാലും അതുപോലെ റോസ് ആയാലും എല്ലാം ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇലയും ആ പൂക്കളും കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പൂക്കൾ, അതായത് ഒരുപാട് പൂക്കൾ, ഒരുപാട് മൊട്ടുകളുണ്ടായിട്ട് ഒരുപാട് പൂക്കളും ഉണ്ടായി നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെ നിങ്ങളും ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചെടികളിലും, ഒരുവിധം എല്ലാ ചെടികളിലും, അതായത് ഞാൻ പറഞ്ഞല്ലോ കുറേ ചെടികളുടെ കാര്യം, അങ്ങനെ നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കി കിട്ടും. അപ്പം ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഇലകളും ഉണങ്ങിയ പൂക്കളും എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ച് വളം, അതായത് നമ്മൾ വളം കൊടുക്കുമ്പോൾ ഒന്നുകിൽ ഇതിൽ നമ്മുടെ ഉള്ളിത്തൊലി, പഴത്തൊലി, മുട്ടത്തോട് ഒക്കെ കൂടെ ഇട്ട വെള്ളം കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ചാണകപ്പാലില്ലേ, ചാണകം കലക്കി വെച്ചിട്ട് അതിതുപോലെ നേർപ്പിച്ചെടുക്കണം. ചാണകം തലേ ദിവസം രണ്ട് ദിവസം മുന്നേ കലക്കി വെച്ചതിന് ശേഷം അതിൻ്റെ തെളി, അതായത് തെളിനീറുണ്ട്, അത് പൊങ്ങി ഇങ്ങനെ കിടക്കും, അത് ഒരു കപ്പ് രാവിലെയും വൈകിട്ടും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരു മൂന്ന് ദിവസം നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ചാണകപ്പാൽ നേർപ്പിച്ച് മാത്രമേ ഒഴിക്കാവൂ. അപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ട് നമ്മളിത് പുറത്ത് വയ്ക്കുക. അങ്ങനെ ഇതേപോലെ ഈ കാണിച്ചതുപോലെ തന്നെ തണ്ടൊക്കെ കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം വളമൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ റെഡിയാക്കിയെടുത്ത ഒരു വൈറ്റ് ജമന്തിയാണ് ഈ കാണുന്നത്. ഇതിലിപ്പം നിറയെ മുട്ടുകളും പൂക്കളും ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ അതേപോലെയാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ എൻ്റെ ഈ ജമന്തി ശരിക്കും പറഞ്ഞാൽ കണ്ടോ എത്ര നന്നായിട്ട്, എത്ര ബ്രാഞ്ചസാണ് ഇതിന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ, പൂക്കളും ഉണങ്ങിയ പൂക്കളും കട്ട് ചെയ്ത് കളഞ്ഞു, അതിലെ ഇലകൾ, വാടിയ ഇലകളും പിന്നെ വലിയ കുറച്ച് ഇലകളും ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം
ചാണകപ്പാൽ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഒരു കുറേ ദിവസം ആയപ്പോഴത്തേക്കും നിറയെ അതിലേക്ക് ഇലകളും ഒക്കെ വന്നതിന് ശേഷം പിന്നെ മുട്ടിടാൻ തുടങ്ങി. മുട്ടിട്ട് കഴിഞ്ഞിട്ട് ആദ്യമിട്ട മുട്ടുകളെല്ലാം വിടരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ മുട്ട് തന്നെ കുറേ ദിവസം ഇങ്ങനെ നിൽക്കും, ഒരു ഒന്നര മാസത്തിലധികം ഇങ്ങനെ നിൽക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി എല്ലാം വിരിഞ്ഞ് നിൽക്കുന്ന ഇപ്പോൾ തന്നെ മുട്ട് മാത്രമേ ഉള്ളായിട്ട് തന്നെ എത്ര ഭംഗിയാണത് കാണാനെന്ന് നോക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് റോസ് ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു ചെടി ഇനിയും കുറച്ച് ദിവസം കൂടെ ഞാൻ ഇങ്ങനെ നിർത്തിയതിന് ശേഷം ഇതേപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിലും അതുപോലെ മുട്ടകളുണ്ടാകും. അപ്പം നമുക്ക് ഇതേപോലെ നമ്മുടെ റോസ്, പിന്നെന്താണ് മറ്റേ ഡയാന്തിസ്, അങ്ങനെയുള്ള ചെറിയ ചെടികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയും നമ്മുടെ ഗാർഡനിലെ വേറെ കുറേ ചെടികളുണ്ട് ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട്. അപ്പം നമ്മൾ ഓരോ ദിവസവും അതൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി, അതായത് ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും പുതിയ പുതിയ അറിവുകളൊക്കെ കിട്ടുന്നതോടൊപ്പം ഈ രീതിയിൽ അവർക്കും ചെടികൾ നട്ട് നമ്മുടെ മുറ്റം നിറയെ പൂക്കളും ചെടികളുമായിട്ട് എപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഗാർഡനിങ്ങിൽ ഒരുപാട് ടിപ്സ് ഉണ്ട് ഇതുപോലെ തന്നെ. നമ്മൾ ഓരോന്നും ചെയ്ത് വരുമ്പോഴേ നമുക്കതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയുകയുള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.